हेलो टेस्टिंग हेलो हेलो टेस्टिंग Thank you.
ജീവിതത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിലും പരോക്ഷമായ 1000 ഉപേക്ഷിക്കലുകളുണ്ട്. ഒരുപാടെണ്ണത്തിൽ നിന്നാണ് നാം ഒന്ന് തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളതെല്ലാം നാം ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കുന്നവയെക്കുറിച്ചുള്ള അവബോധമാണ് തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമാകുന്നത്. ഇന്ന് ഡീക്കൻ ബിപിൻ സി ടിയുടെ തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമാകുന്നത് തിരുപ്പട്ടം അഥവാ പൗരോഹിത്യം എന്ന ശ്രേഷ്ഠമായ കൂദാശ സ്വീകരിക്കുന്നത് വഴിയാണ്. യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് പൗരോഹിത്യമെന്ന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ്. ഹെബ്രാർക്ക് എഴുതിയ ലേഖനം 5:1 ഓർമ്മിപ്പിക്കുന്നു, ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പൗരോഹിത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവെന്ന അതേ പുരോഹിതനിലെ വിശുദ്ധ വ്യക്തിയെയാണ് അവിടുത്തെ പുരോഹിതൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ പുരോഹിതൻ താൻ സ്വീകരിക്കുന്ന പൗരോഹിത്യ പ്രതിഷ്ഠ മൂലം മഹാപുരോഹിതനെ പോലെ ആയിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോടും അവിടുത്തെ ശക്തിയോടും കൂടെ പ്രവർത്തിക്കാനുള്ള അംഗീകാരം അദ്ദേഹത്തിന് കരഗതമായിരിക്കുന്നു. ക്രിസ്തുവാണ് പൗരോഹിത്യത്തിൻ്റെ മുഴുവൻ ഉറവിടം. പഴയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്നു. പുതിയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിന് പകരം നിന്ന് പ്രവർത്തിക്കുന്നു. ഡീക്കൻ ബിപിൻ സി ടി മാവേലിക്കര ഫെറോനയിൽ കാരിച്ചാൽ ഹോളി ഫാമിലിയുടെ വകയിൽ തകിടിയിൽ ഹൗസിൽ ബേബിച്ചൻ ആൻ്റണി ലില്ലിക്കുട്ടി ദമ്പതികളുടെ 2 ഇളയവനായി 1992 October 22 ഭൂജാതനായി. സഹോദരൻ കൊല്ലം രൂപതയിൽ സേവനം ചെയ്യുന്ന ഫാദർ ലിബിൻ സി ടി. അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അയ്യപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും കരുവാറ്റ NSS ഹൈസ്കൂളിലുമായി പൂർത്തീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ പുരോഹിതനാകണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ അദ്ദേഹം 2009 May 31 കൊല്ലം രൂപത മൈനർ സെമിനാരിയായ സെൻറ്റ് റഫേൽസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. +2 പഠനം പ്രൈവറ്റായി പൂർത്തീകരിച്ചു. തുടർന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് തത്വശാസ്ത്ര പഠനത്തിനായി ചെന്നൈ പൂനമല്ലി സേക്രഡ് ഹാർട്ട് സെമിനാരിയിൽ ചേർന്നു. തത്വശാസ്ത്ര പഠനത്തെ തുടർന്ന് തൻ്റെ റീജൻസി കാലഘട്ടം ഗുരുസന്നിധി സെമിനാരിയിലും സെൻറ്റ് റഫേൽ മൈനർ സെമിനാരിയിലുമായി പൂർത്തീകരിച്ചു. തുടർന്ന് അഭിമന്യ സ്റ്റാൻലി റോമൻ പിതാവിൽ നിന്ന് 2018 May 14 ഇൻഫൻറ്റ് ജീസസ് കത്തീഡ്രലിൽ വെച്ച് തിരുസഭാ വസ്ത്രം സ്വീകരിച്ചു. അതിനുശേഷം ദൈവശാസ്ത്ര പഠനത്തിനായി ചെന്നൈ പൂനമല്ലി സേക്രഡ് ഹാർട്ട് സെമിനാരിയിലേക്ക് അയക്കപ്പെട്ടു. ഈ കാലയളവിൽ അഭിമന്യ രൂപതാധ്യക്ഷൻ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിൽ നിന്ന് 2021 May 31 സെൻറ്റ് റഫേൽസ് മൈനർ സെമിനാരിയിൽ വെച്ച ഡീക്കൻ പട്ടം സ്വീകരിച്ചു. ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം അദ്ദേഹം ബിഷപ്സ് ഹൗസിലും വാടി സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലുമായി ഡീക്കൻ ശുശ്രൂഷ ചെയ്തു. ഇന്ന് കൊല്ലം രൂപതയെ സംബന്ധിച്ച സന്തോഷത്തിൻ്റെ ദിനം. ഇന്ന് ക്രിസ്തുവിൻ്റെ പുരോഹിതനായി ഡീക്കൻ ബിപിൻ സി ടി കൂടി അവരോധിക്കപ്പെടുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. വിരിച്ച കൈകളിൽ ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ പോലെ ലോകത്തെ വീണ്ടെടുക്കാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. പ്രപഞ്ചമെന്ന ബലിവേദിയിൽ സ്ഥലകാലങ്ങൾക്കപ്പുറത്ത് ജീവിതത്തെ വാഴ്ത്തി വിഭജിച്ച് കൊടുക്കേണ്ടവനാണ് പുരോഹിതൻ. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ഈ ബലിയിൽ പങ്കുചേരാം. ആനന്ദത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഈ ബലിവേദിയിൽ പ്രവേശന ഗാനത്തോടൊപ്പം നമുക്ക് അണയാം.
श्री
ബഹുമാന്യനായ മൺസിഞ്ഞർ വിൻസെൻ മച്ചാഡോ, പൂനമലി സെമിനാരി റെക്ടർ, റിവറൻഡ് ഫാദർ ഡോക്ടർ ജോ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സന്യസ്തരെ, ഡീക്കൻ ബിബിൻ, സെമിനറിക്കാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം. ഈ ദിവസങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട വചനമാണ് യോഹന്നാൻ 3:16. ദൈവത്തിൻ്റെ അനന്ത സ്നേഹ കാരുണ്യത്തിൻ്റെ അടയാളമാണ് ക്രിസ്തുനാഥൻ്റെ ജീവിത രഹസ്യം, ക്രിസ്തു രഹസ്യം, അവിടുത്തെ തിരു അവതാരവും പെസഹാ രഹസ്യവും ചേർന്നുള്ള അവിടുത്തെ വീണ്ടും വരാനുള്ള ആ പ്രതീക്ഷയോടെയുള്ള അവിടുത്തെ രണ്ടാമത്തെ വരവ് ഉൾപ്പെടെയുള്ള ആ സംഭവം നമ്മുടെ ജീവിതത്തിന് നിത്യജീവൻ്റെ അച്ചാരമായി തീർന്നിരിക്കുകയാണ്. അവിടുത്തെ നാം അനുഭവിക്കുന്ന കൂതാശകൾ, ആ കൂതാശകൾ നമുക്ക് പരികർമ്മം ചെയ്ത് നൽകാനും ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ഏറ്റവും അടുത്ത് അനുരൂപനാകാനും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമ്മിൽ തുടർന്നു കൊണ്ടുപോകുവാനും കർത്താവ് നൽകുന്ന
സ്നേഹത്തിൻ്റെ അടുത്ത പ്രവൃത്തിയാണ് ഓരോ വൈദികനുമെന്ന് നാം തിരിച്ചറിയണം. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം. ഓരോ വൈദികനെയും നമുക്ക് നൽകുമ്പോൾ ദൈവം ലോകത്തോട് കാണിക്കുന്ന വലിയ രക്ഷാകരമായ സ്നേഹം നാം തിരിച്ചറിയുന്നു. ഓരോ വൈദികനും ആ രക്ഷാകര സ്നേഹത്തിൻ്റെ അടയാളമായും അനുഭവമായും വർത്തിക്കേണ്ടതാണ്. അതൊരു വെല്ലുവിളിയാണ്. അത് ദൈവകൃപയാൽ മാത്രം സാധ്യമാകുന്നതാണ്. അത് മനുഷ്യൻ്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തിന് മകുടം ചാർത്തുന്നതാണ്. പൗരോഹിത്യമെന്ന ഈ ദാനം ഇവിടെ നൽകപ്പെടുമ്പോൾ ബ്രദർ ബിബിൻ ഒരു രൂപാന്തരീകരണത്തിന് ആരംഭം കുറിക്കുകയാണ്. ഇന്നുവരെയും ബ്രദർ ബിബിൻ അപ്പമെടുത്ത് ഇതിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോഴോ വീഞ്ഞെടുത്ത് ഇതിൻ്റെ രക്തമാണെന്ന് പറയുമ്പോഴോ ഒന്നും ഈശോ അതിൽ വരില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ആ വാക്കുകൾ തിരുപ്പട്ടത്തിന് ശേഷം പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളോ കൃപകളോ ഒന്നുമില്ലാതെ തന്നെ ഈശോ അവിടെ കടന്നു വരിക. ഞാൻ നിൻ്റെ പാപം മോചിക്കുന്നു, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെന്ന് പറയുമ്പോൾ അത് മോചിക്കപ്പെടുവാനുള്ള വ്യക്തിപരമായ ഒരുക്കത്തോടെ വന്ന വ്യക്തിയിൽ പാപം മോചിക്കപ്പെടുന്നു എന്ന സത്യം. ലേപനം ചെയ്യുമ്പോൾ രോഗികൾ അത് സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുമുറുകളോട് ചേർന്ന് രക്ഷാകരമായി അത് തീർക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം പ്രാപിക്കുവാനും ശക്തമാകുന്നു. ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദൈവവചനത്തിൽ നിന്ന് ഊർജം കൊണ്ടതും ദൈവവചനത്താൽ നിറഞ്ഞതുമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു വെല്ലുവിളിയാണ്. അതേസമയം ഇത് അനുഭവമാവുമ്പോൾ ഒത്തിരി സഹനങ്ങളുണ്ട്. ബലിയുടെ ജീവിതമാണ്, ക്രിസ്തുവിൻ്റെ ബലിയുടെ ജീവിതം തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകുമ്പോൾ, പെസഹാരഹസ്യം പൂർണ്ണമാക്കുമ്പോഴാണ് വൈദികൻ തൻ്റെ ഇടയധർമ്മത്തിൻ്റെ ശക്തി പ്രാപിക്കുക. അതിനടിസ്ഥാനമായി അവൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കേണ്ടത് പത്രോസേറ്റ് പറഞ്ഞ പോലെ, സമസ്തവും നിനക്കറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നിനക്കറിയാമല്ലോ. ഈ ദൈവസ്നേഹത്താൽ പ്രേരിതരായി തന്നെയാണ്, അത്രമാത്രം ദൈവത്തുള്ള സ്നേഹത്താൽ പ്രേരിതമായി തന്നെയാണ് ബ്രദർ ബിബിൻ്റെ മാതാപിതാക്കൾ ബിബിനെ കർത്താവിൻ്റെ അൾത്താരിയിലേക്ക് ഇന്ന് സമർപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. മൂത്ത മകനെ സമർപ്പിച്ചതാണ്, എല്ലാം തന്നെ സമർപ്പിച്ചു എന്ന് പറയാം. അത് ദൈവം നൽകിയൊരു അനുഗ്രഹമാണ്, അത് ബലിയുടെ ഒരു ജീവിതമാണ്. അത് മഹത്വപൂർണമാകുന്നത് ഈ വൈദിക മക്കൾ തങ്ങൾക്ക് ഏൽപ്പിച്ച ദൗത്യം കർത്താവിൽ പരിപൂർണമായി സമർപ്പിച്ച് ഈശോയെപ്പോലെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഉത്സുകരായി ഹൃദയത്തിൽ ദൈവസ്നേഹത്താൽ ജ്വലിക്കുമ്പോഴാണ് അത് പരസ്നേഹമായി തീരും. ദൈവത്തെ സ്നേഹിക്കുന്നവന് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. കർത്താവിൻ്റെ പെസഹായുടെ സന്തോഷത്തിൽ ആയിരിക്കുന്ന നമുക്ക് ഈ സഹോദരനെ കർത്താവിൻ്റെ അൾത്താരയിലേക്ക് സമർപ്പിക്കുന്ന ഈ സമയത്ത്
ദൈവാനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അയോഗ്യരും പാപികളുമായ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ അനന്ത കാരുണ്യ സ്നേഹത്തെ നമ്മുടെ മേൽ ചൊരിയുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. Oh,
ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങേ ജനത്തെ ഭരിക്കുന്നതിന് വൈദികരുടെ ശിശ്രൂഷ അങ്ങ് പ്രയോജനപ്പെടുത്തുന്നുവല്ലോ ഇന്ന് വൈദിക ശിശ്രൂഷയിലേക്ക് അങ്ങ് തിരഞ്ഞെടുക്കുവാൻ തിരുവുള്ളമായ അങ്ങേ സഭയുടെ ഇടീക്കന് അങ്ങേ തിരുമനസ്സിനോടുള്ള നിരന്തര വിധേയത്വം നൽകേണമേ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ശിശ്രൂഷാ ധർമ്മത്താലും ജീവിതത്താലും ക്രിസ്തുവിൽ അങ്ങേ മഹത്വം പ്രാപിക്കാൻ ഇദ്ദേഹം പ്രാപ്തനാകുമാറാകട്ടെ എന്നെന്നും ജീവി എന്നെന്നും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ ദൈവവചന പ്രഘോഷണ കർമ്മം ദൈവവചനത്തിൻ്റെ കാവലാളാണ് പുരോഹിതൻ അഗ്നിനാളമാകുന്ന വചനം അതരത്തിൽ നിക്ഷേപിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും ജർമ്മയ പ്രവാചകന്റെ പുസ്തകം 1:4-9 വാക്യങ്ങളാണ് 1 നാം ശ്രവിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ് ഒരുവനെ അറിഞ്ഞ് വിശുദ്ധീകരിക്കുന്നവനാണ് ദൈവം അധരങ്ങളിൽ വചനം നിറച്ചു തന്ന കൂടെ നടക്കുമെന്ന വാഗ്ദാനം ചെയ്യുന്നവനാണ് ദൈവം ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കേണ്ടവനാണ് പുരോഹിതൻ ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധജനത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ ദൈവത്തിന് സമർപ്പിക്കാൻ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് പുരോഹിതൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5:1-10 വാക്യങ്ങൾ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മെൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാകുന്നവൻ പൗരോഹിത്യ ധർമ്മങ്ങൾ യഥായോഗ്യം കാത്തു പാലിക്കുന്നതിന് സഹനത്തിലൂടെ അനുസരണം അഭ്യസിക്കണം യോഹന്നാന്റെ സുവിശേഷം 15:9-17 വാക്യങ്ങൾ സ്നേഹത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിനോടും സഹോദരങ്ങളോടും ആത്മാർത്ഥമായ സ്നേഹമാണ് ഒരു പുരോഹിതന് ഉണ്ടാകേണ്ടത് പരിധികളില്ലാതെ അതിരുകളില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിനെ പ്രതി സ്നേഹിക്കാൻ കടപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും ദൈവവചനം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം ജർമ്മയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാടവമില്ല കർത്താവ് എന്നോട് അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുതേ ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി
ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല.
നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനം ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം.
തിരുപ്പട്ടക്രമം ആരംഭിക്കുകയാണ്. വൈദിക പട്ടം സ്വീകരിക്കുവാനുള്ള അർത്ഥിയെ പേര് ചൊല്ലി വിളിക്കുന്നു. തുടർന്ന് കൊല്ലം രൂപത വികാരി ജനറൽ വെരി റവറൻ മൺസിന്നോർ വിൻസെന്റ് മച്ചാഡോ അർത്ഥിക്ക് വൈദിക പട്ടം നൽകണമെന്ന് അഭിമന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. അർത്ഥിയെ വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവജനം ദൈവത്തിന് നന്ദി എന്ന് പ്രതിധരിക്കുന്നു. വൈദിക പട്ടം സ്വീകരിക്കാനുള്ളയാൾ മുന്നോട്ട് വരിക. ഡീക്കൻ ബിപിൻ സി ടി. അഭിമന്യ പിതാവേ, ഈ നിൽക്കുന്ന സഹോദരന് വൈദിക പട്ടം നൽകണമെന്ന് തിരുസഭാ മാതാവ് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഇദ്ദേഹം ഈ ഉന്നത പദവിക്ക് അർഹനാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇദ്ദേഹം അർഹനാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരനെ നാം വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് നന്ദി. ഉദ്ബോധനം പസ്തോറസ് ദാബോവോബിസ് എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുരോഹിതൻ സവിശേഷവും ആധികാരികവുമായ വിധത്തിൽ ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിലും ഭാഗഭാക്കാക്കുന്നു. അതിശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെയും മഹത്വത്തെയും ഔന്നിത്യത്തെയും അത് നിഷ്കർഷിക്കുന്ന ധർമ്മങ്ങളെയും കുറിച്ച് അഭിമന്യ പിതാവ് അർത്ഥിയെയും ദൈവജനത്തെയും ഉദ്ബോധിപ്പിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ ചുമതലകളെക്കുറിച്ചും പൗരോഹിത്യ ജീവിത വിശുദ്ധിയെക്കുറിച്ചും എല്ലാറ്റിനും ഉപരിയായി പുരോഹിതൻ ക്രിസ്തുവിന് അനുരൂപനാകേണ്ടതിനെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ ഉദ്ബോധനം ശ്രദ്ധാപൂർവം നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ബന്ധുവോ മിത്രമോ ആയ ഈ യുവാവ് മിശിഹായിൽ എൻ്റെ വത്സലപുത്രൻ പുരോഹിത പദവിയിൽ അവരോധിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ ശുഭ അവസരത്തിൽ പൗരോഹിത്യത്തിന് തിരുസഭയിലുള്ള മഹാത്മ്യവും ഔന്നത്യവും എന്തെന്ന് അല്പമൊന്ന് ചിന്തിക്കുക ഉചിതമായിരിക്കും. ദൈവജനം മുഴുവനും ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കാളികളാണെങ്കിലും മഹാപുരോഹിതനായ യേശുക്രിസ്തു ശിഷ്യന്മാരിൽ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് തൻ്റെ നാമത്തിൽ പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കാൻ നിയോഗിച്ചു. പിതാവായ ദൈവം മിശിഹായെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ മിശിഹാനാഥൻ അപ്പോസ്തലന്മാരെ പ്രേഷിത പ്രവർത്തനത്തിനായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു. ക്രിസ്തുനാഥൻ ഭരമേൽപ്പിച്ച ദൗത്യം അപ്പോസ്തലന്മാർ ലോകാവസാനം വരെ തുടരുവാനുള്ളവരാണ്. മെത്രാന്മാരും അവർ സഹപ്രവർത്തകരായ വൈദികന്മാരും അവരെ പിന്തുടർന്ന് ഈ ദൗത്യം തുടരുന്നു. അവർ ഗുരുവും പുരോഹിതനും അജപാലകനുമായ ക്രിസ്തുവിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ ദൈവജനത്തിൻ്റെ സേവനത്തിനായി ആത്മാർപ്പണം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികർ. നിങ്ങളുടെ ഈ സഹോദരൻ വൈദിക പദവി കൈവരിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ സമുന്നതമായ ആദർശങ്ങളെയും ഗൗരവമേറിയ കടമകളെയും കുറിച്ച്
ദൈവ സമക്ഷം വേണ്ടുവോളം ഇദ്ദേഹം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഗുരുവും പുരോഹിതനും അജപാലകനും ആയ ക്രിസ്തുവിന് ആജീവനാന്തം സേവനമനുഷ്ഠിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരവും ദൈവത്തിൻ്റെ ജനവുമായ തിരുസഭയെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി പടുത്തുയർത്തുന്നതിലാണ് പൗരോഹിത്യ ധർമ്മം അടങ്ങിയിരിക്കുന്നത്. തിരുപ്പട്ട സ്വീകരണം വഴി മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കാളിയും നിത്യപുരോഹിതനായ ക്രിസ്തുവിന് അനുരൂപനും ആകുവാൻ ഇദ്ദേഹം ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുക, ദൈവജനത്തെ നയിക്കുക, ദൈവാരാധന കർമ്മങ്ങൾ നിർവഹിക്കുക, വിശിഷ്യ ദിവ്യബലി അർപ്പിക്കുക എന്നിവയാണ് പുതിയ ഉടമ്പടിയിലെ പുരോഹിതൻ്റെ പ്രധാന ചുമതലകൾ. പ്രിയമകനെ, നീ ക്രിസ്തുവിൻ്റെ പുരോഹിതനായി പ്രതിഷ്ഠിക്കപ്പെടുവാൻ പോവുകയാണ്. ലോകൈക ഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെന്ന നിലയിൽ സഭയുടെ ബോധനധർമ്മം യഥാവിധി നിറവേറ്റുക. നീ സന്തോഷപൂർവ്വം സ്വീകരിച്ച ദൈവവചനം എല്ലാവർക്കും പകർന്നു കൊടുക്കുക. ദൈവിക നിയമങ്ങളെ ധ്യാനിക്കുക, പാരായണം ചെയ്യുന്ന ദൈവവചനം വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നത് ആചരിക്കുക. പ്രിയമകനെ, നീ നൽകുന്ന ദിവ്യോപദേശങ്ങൾ ദൈവജനത്തിന് ആത്മീയ ഭോജനമായി തീരട്ടെ. നിന്റെ ജീവിത വിശുദ്ധിയുടെ നറുമണം ക്രൈസ്തവ ജനതയ്ക്ക് ആനന്ദമരുളട്ടെ. തിരുസഭയെ വാക്കാലും പ്രവൃത്തിയാലും പടുത്തുയർത്തുക. ലോകത്തിൻ്റെ പവിത്രീകരണവും യഥോചിതം ക്രിസ്തുവിൽ നിർവഹിക്കുക. പവിത്രീകരണം സാധിക്കേണ്ടത് പ്രധാനമായും ദിവ്യബലിയിലൂടെയാണ്. പ്രിയമകനെ, ഈ ദിവ്യബലി നിന്റെ കരങ്ങൾ വഴി രക്തരഹിതമായ രീതിയിൽ കൂദാശപരമായി അർപ്പിക്കപ്പെടുന്നതായിരിക്കും. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുമ്പോൾ അതിൽ പങ്കുചേരുന്ന വിശ്വാസികളുടെയും ത്യാഗപ്രവൃത്തികളാകുന്ന ആത്മീക ബലിയും ക്രിസ്തുവിൻ്റെ ആ പരമയാഗത്തോട് ചേർന്ന് പൂർണ്ണത പ്രാപിക്കുന്നു. പ്രിയമകനെ, ഈ ദിവ്യകൂദാശയിൽ നീ കൈകാര്യം ചെയ്യുന്നത് എന്തെന്ന് എപ്പോഴും ഓർമ്മ വേണം. നീ അനുഷ്ഠിക്കുന്ന മഹത്തായ ദിവ്യരഹസ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തണം. മിശിഹായുടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന നീ ഇന്ദ്രിയ നിഗ്രഹം വഴി പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കുകയും അവിടുത്തെ ഉയർപ്പിൽ പങ്കുചേരുകയും ചെയ്യണം. അങ്ങനെ ഒരു വിശിഷ്ട ജീവിതപഥം കൈവരിക്കണം. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ പുതുജീവൻ പകർന്നുകൊടുത്ത് ദൈവജന സമൂഹത്തിലെ അംഗത്വം വർദ്ധിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. കുംഭസാരമെന്ന കൂദാശയിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും നാമത്തിലാണ് പാപമോചനം നൽകുക. വിശുദ്ധ തൈലം കൊണ്ട് രോഗികളെ അഭിഷേകം ചെയ്യവേ അവർക്കാത്മിക ശക്തിയും സ്വർഗീയ ആശ്വാസവും പകർന്നു കൊടുക്കുന്നു. എല്ലാ ദിവസവും യാമപ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലി ദൈവത്തിന് കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുക. ദൈവജനത്തിനും എന്ന ലാഹല്യ ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ജനങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ജനങ്ങളിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ദൈവകാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതെപ്പോഴും ഓർമ്മ വേണം. നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പ്രേഷിത പ്രവൃത്തി തികഞ്ഞ ആനന്ദത്തോടും കറയേറ്റ സ്നേഹവായ്പോടും കൂടെ അനുഷ്ഠിക്കുക. സ്വന്തം താൽപ്പര്യങ്ങൾ പരിത്യജിച്ച് ക്രിസ്തുവിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുക. പ്രിയമകനെ, സഭയുടെ ശിരസ്സും സംരക്ഷകനുമായ യേശു ക്രിസ്തു ഭരമേൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ഉത്സാഹപൂർവ്വം നിർവഹിക്കുക. മെത്രാനുമായി എപ്പോഴും ഐക്യത്തിലും സൗഹൃദത്തിലും വർത്തിക്കുക. എല്ലാ വിശ്വാസികളെയും ഏക കുടുംബമായി ഒരുമിച്ച് ചേർത്ത് ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുക. നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പാവന മാതൃക നിന്റെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സേവനം സ്വീകരിക്കുവാനല്ല, സേവനം ചെയ്യാനാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്.
നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് രക്ഷിക്കാനാണ് അവിടുന്ന് മനുഷ്യനായി പിറന്നത്. ഇതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. പ്രിയമക്കളെ, അങ്ങനെ നിങ്ങൾ ക്രിസ്തുനാഥന് അനുരൂപരായ പ്രതിപുരുഷന്മാരും ദൈവജനത്തിൻ്റെ നിസ്വാർത്ഥ സേവകന്മാരും ആയി പരിലസിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാലടികൾ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴിത്താരയിലൂടെ നയിക്കുമാറാകട്ടെ. പരിശോധന. നമ്മെ വിളിക്കുകയും അയക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നമ്മോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജോലിയാണല്ലോ ഓരോ പുരോഹിതനും ചെയ്യുന്നത്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. അപ്രകാരം താൻ ഏറ്റെടുക്കാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം അർത്ഥി ജനസമക്ഷം പ്രഖ്യാപിക്കുന്നു. പൗരോഹിത്യ കർത്തവ്യങ്ങൾ നിറവേറ്റാനുള്ള സന്നദ്ധതയും വചനം പ്രഘോഷിക്കാനുള്ള സന്നദ്ധതയും അർത്ഥി പ്രഖ്യാപിക്കുന്നു. അർത്ഥി മെത്രാൻ്റെ മുൻപിൽ നിൽക്കുന്നു. പ്രിയമകനെ, വൈദിക പട്ടം സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുന്നതിനു മുമ്പ് അതോടുകൂടി നീ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ദൈവജന സമക്ഷം പ്രഖ്യാപിക്കണം. മെത്രാന്മാരുടെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൻ്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ച് പുരോഹിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നീ സന്നദ്ധനാണോ? ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിനനുസൃതമായി ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടി അനുഷ്ഠിക്കുവാൻ സന്നദ്ധനാണോ? സുവിശേഷം പ്രസംഗിച്ചും സഭയുടെ വിശ്വാസത്യങ്ങൾ പഠിപ്പിച്ചും ദൈവവചന പ്രഘോഷണ കർമ്മം യഥായോഗ്യം നിറവേറ്റുവാൻ സന്നദ്ധനാണോ? സ്വർഗസ്ഥനായ പിതാവിന് തന്നെ തന്നെ ബലിയർപ്പിച്ച് മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാഢം യോജിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുവാൻ സന്നദ്ധനാണോ? അനുസരണ വാഗ്ദാനം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നും അനുസരിക്കാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്നുമുള്ള വചനങ്ങൾ ഓരോ പുരോഹിതനും ഹൃദയത്തിൽ കുറിച്ചിടണം. മെത്രാൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൂപ്പുകൈ മെത്രാൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് അർത്ഥി തൻ്റെ മെത്രാനോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടുമുള്ള ആദരവും അനുസരണവും വാഗ്ദാനം ചെയ്യുന്നു. ഇനിമേൽ സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമല്ല, മറിച്ച് രൂപതാധ്യക്ഷനിലൂടെയും സഭാ അധികാരികളിലൂടെയും പ്രകടമാകുന്ന ദൈവിക സ്വപ്നങ്ങൾക്ക് എപ്പോഴും പുരോഹിതൻ വിധേയനായിരിക്കണമെന്ന ഈ കർമ്മം ഓർമ്മിപ്പിക്കുന്നു. പ്രിയമകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽക്കൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. സകല പുണ്യവാന്മാരോടുള്ള പ്രാർത്ഥന. വിശുദ്ധരുമായുള്ള ഐക്യം ക്രൈസ്തവ ആത്മീയതയുടെ കാതലാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥ സഹായം പൗരോഹിത്യ വഴിയിൽ എപ്പോഴും തുണയും അനുഗ്രഹവുമാണ്. പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്ത അർത്ഥിയുടെ മേൽ ദൈവാനുഗ്രഹം സമൃദ്ധമായി ചൊരിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അർത്ഥി സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. പെസഹാകാലമായതിനാൽ എല്ലാവരും നിൽക്കുന്നു. വത്സല മക്കളെ, പുരോഹിത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സഹോദരൻ്റെ മേൽ സ്വർഗീയ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ചെയ്യണമേ. Vishuddhanagam John Mayer.
വിശുദ്ധനാകും സകലരുമേ വത്സലനാം പരിശുദ്ധ പിതാവും ദൈവിക ഗണവും വിശ്വാസത്തിൽ നിന്നുടെ കൃപയാൽ നിലനിന്നിടാൻ കനിയണമെന്നിവർ പ്രാർത്ഥിപ്പോ ജനത്തിനും ഐക്യം ശാന്തിയും അരുളാൻ ഞങ്ങൾ പ്രാർത്ഥിപ്പൂ നിൻ ശുശ്രൂഷയിൽ ഇവനെ സുദൃഢം പരിപാലിക്കാൻ കനിയണമേ തെരഞ്ഞെടുക്ക പ്പെട്ടോരിവനെ അനുഗ്രഹിപ്പാറാകണമേ തിരഞ്ഞെടുക്കപ്പെട്ടോരിവനൻ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അനുഗ്രഹങ്ങൾ വർഷിച്ചിവനെ പരിപാവനരായി തീർക്കണമേ സജീവനാകും ദൈവത്തിൻ സുതനാമീശോ മിശിഹായെ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ കനിവോടങ്ങ് കേൾക്കണമേ ക്രിസ്തുനാഥ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയവായി കേട്ടരുളയണമേ അങ്ങയുടെ ഈ ദാസൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും പൗരോഹിത്യത്തിൻ്റെ പ്രഭാവവും വർഷിക്കണമേ പുരോഹിതനായി അവരോധിക്കപ്പെടുന്നതിന് ഇയാളെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കാരുണ്യവാനായ അങ്ങ് ഞങ്ങളുടെ ഈ എളിയ തീരുമാനം അംഗീകരിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ ആമേൻ
കൈവെപ്പ് കർമ്മം പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും കൈവെപ്പിലൂടെ അനുഗ്രഹിച്ച ദൈവത്തെ നാം കാണുന്നുണ്ട് ദൈവിക അനുഗ്രഹത്തിന്റെയും ദൈവിക അധികാരത്തിന്റെയും സൂചനയാണ് ശിരസിന്മേൽ കരങ്ങൾ വെക്കുന്നത് മുട്ടിന്മേൽ നിൽക്കുന്ന അർത്ഥിയുടെ ശിരസിന്മേൽ മെത്രാൻ ഇപ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരും അർത്ഥിയുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു മെത്രാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനം എഴുന്നേറ്റ് നിൽക്കുന്നു തുടർന്ന് ദൈവജനം ഇരുന്നു കൊണ്ട് അർത്ഥിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു
പ്രതിഷ്ഠാപന പ്രാർത്ഥന മനുഷ്യസമക്ഷം ബലഹീനരും അയോഗ്യരുമായവരെ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നു ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രധാന ആചാര്യന്മാരെയും പുരോഹിതരെയും നിയോഗിക്കുവാൻ തിരുവുള്ളമായ ദൈവം ഡീക്കൻ ബിബിൻ സിറ്റിയെയും പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്തു പൗരോഹിത്യ പദവി ഈ സഹോദരന് കൽപ്പിച്ചനുവദിക്കാനായി അഭിവന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധ ജീവിതം നയിച്ച് വചനപ്രഘോഷണത്തിലൂടെ സുവിശേഷ വെളിച്ചം എങ്ങും പരത്തുന്നതിന് ഈ സഹോദരന് ദൈവം കൃപ നൽകട്ടെ അഭിവന്യ പിതാവ് പ്രതിഷ്ഠാപന പ്രാർത്ഥന നടത്തുമ്പോൾ അർത്ഥി മുട്ടിന്മേൽ നിൽക്കുന്നു ദൈവജനം ഭക്തിപൂർവം പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് പങ്കുചേരുന്നു കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ എല്ലാ ബഹുമതികളുടെയും പദവികളുടെയും ഉറവിടമായുള്ളവനെ അങ്ങ് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് രക്ഷിക്കുന്നവനാണല്ലോ അങ്ങയുടെ സനാതനമായ സംവിധാനമനുസരിച്ച് സമസ്ത ചരാചരങ്ങളെയും അങ്ങ് അനുക്രമമായി സൃഷ്ടിച്ചു മനുഷ്യനെ അവയുടെ എല്ലാം മകുടമായി പ്രതിഷ്ഠിച്ചു ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മേന്മ ക്രമപ്രവൃദ്ധമായി പ്രകാശിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് അങ്ങയുടെ സുന്ദരമായ സംവിധാനം ഈ അനുക്രമമായ സംവിധാനമനുസരിച്ചാണല്ലോ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രധാന ആചാര്യന്മാരെയും അവർക്ക് വിധേയരായി പുരോഹിതന്മാരെയും നിയോഗിക്കുവാൻ അങ്ങ് തിരുവുള്ളമായത് അതുപോലെ മരുഭൂമിയിൽ വച്ച് മോസസിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ സഹകാരികളായ 70 പ്രമാണികളിലേക്ക് അങ്ങ് പ്രസരിപ്പിച്ചു അവരുടെ സഹായത്തോടെയാണ് മോസസ് ആ വമ്പിച്ച ജനാവലിയെ ഭരിച്ചു പോരുന്നത് മഹാപുരോഹിതനായ അഹറോൻ്റെ മക്കൾക്ക് അവരുടെ പിതാവിൻ്റെ അധികാരം അങ്ങ് പകർന്നു കൊടുത്തു അങ്ങനെ അവർ രക്ഷാകര ബലികൾ അർപ്പിക്കുന്നതിനും തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പ്രാപ്തിയുള്ള പുരോഹിതന്മാരായി തീർന്നു അതുപോലെ തന്നെ ലോകമെങ്ങും വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രൻ അപ്പോസ്തലന്മാർക്ക് സഹായികളായി താഴ്ന്ന പദവിയിലുള്ള സഹകാരികളെ അങ്ങ് കൽപ്പിച്ചു നൽകി പ്രസ്തുത പ്രധാന ആചാര്യന്മാരോട് തുല്യതപ്പെടുത്തുവാൻ ഈ എളിയ ഞങ്ങൾ അർഹരല്ല തന്നെ അവരെ അപേക്ഷിച്ച് തീരെ ബലഹീനരായ ഞങ്ങൾക്ക് അവർക്ക് ലഭിച്ചതിൽ കൂടുതൽ സഹായം കൽപ്പിച്ചരുളുവാൻ തിരുവുള്ളമുണ്ടാകണമേ സർവശക്തനായ പിതാവേ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഈ ദാസന് പുരോഹിത പദവി കൽപ്പിച്ചരുളണമേ ഈ ആളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നവീകരിക്കണമേ അങ്ങനെ അങ്ങയുടെ കാരുണ്യത്താൽ ഈ ആൾക്ക് പൗരോഹിത്യക്രമത്തിലെ ദ്വിതീയ പദവി ലഭിക്കുമാറാകണമേ ഈ ആളുടെ ജീവിത മാതൃക ഏവർക്കും സുഹൃത ജീവിതത്തിന് പ്രേരകമാകണമേ ഈ ആളെ ഞങ്ങളുടെ സഹപ്രവർത്തകനാക്കണമേ അങ്ങനെ സുവിശേഷ ദീപ്തി ലോകമെങ്ങും പരത്തുന്നതിനും എല്ലാ ജനതകളെയും ക്രിസ്തുവിൽ സംയോജിപ്പിച്ച് ദൈവത്തിൻ്റെ ഏക വിശുദ്ധ ജനമാക്കി തീർക്കുന്നതിനും ഈ ആൾ ഞങ്ങൾക്ക് സഹായമാകുവാൻ അനുഗ്രഹമറിയണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുരുളയണമേ ആമേൻ അവരോധന കർമ്മം ദൈവത്തിൻ്റെ കയ്യൊപ്പു ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ എന്തൊരു സുന്ദര ജീവിതം യേശു നെഞ്ചോട് ചേർക്കുന്ന ജീവിതം ദിവ്യപൂജാ വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രമാണ് പരിശുദ്ധമായ അൾത്താരയെ നാം വിശുദ്ധിയോടെ സമീപിക്കണമെന്ന തിരുവസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വൈദികോചിതമായ രീതിയിൽ ഉത്തരീയം ധരിപ്പിച്ച പൂജാവസ്ത്രങ്ങൾ നവവൈദികനണിയിക്കുന്നതിന് സഹോദര വൈദികൻ ഫാദർ ലിപിൻ സിറ്റിയെ ക്ഷണിക്കുന്നു ചേടുന്നു പുരോഹിതനാ ഈ പരിവേ
അഭിഷേചന കർമ്മം ദിവ്യമായ തൈലാഭിഷേകത്താൽ ബ്രഹ്മചര്യത്തിൻ്റെ പ്രതിജ്ഞയിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഒരു പുരോഹിതൻ. നവവൈദികൻ മെത്രാൻ്റെ മുൻപിൽ മുട്ടുകുത്തി കരങ്ങളിൽ അഭിഷേചനം സ്വീകരിക്കുന്നു. ദൈവത്തിന് ബലിയർപ്പിക്കുവാനും ദൈവജനത്തെ പവിത്രീകരിക്കുവാനും ആശീർവദിക്കുവാനുമാണ് പുരോഹിതൻ്റെ കരങ്ങളെ അഭിഷേചിക്കുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിനെ സർവാധിശനായി അഭിഷേകം ചെയ്തു. ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തെ പവിത്രീകരിക്കുന്നതിനും ക്രിസ്തുനാഥൻ നിന്നെ അർഹനാക്കി കാത്തുരക്ഷിക്കട്ടെ. പൂജാദ്രവ്യ സമർപ്പണം. വിശുദ്ധജനത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ ദൈവത്തിന് സമർപ്പിക്കുവാൻ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ദൈവത്തിൻ്റെ വിശുദ്ധജനം കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ നവവൈദികന് നൽകിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്ന പരിശുദ്ധവും പരിപാവനവുമായ കർമ്മങ്ങളെക്കുറിച്ച് മെത്രാൻ നവവൈദികനെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് മെത്രാൻ നവവൈദികന് സമാധാന ചുംബനം നൽകുന്നു. നവവൈദികൻ അഭിവന്യ പിതാവിന് മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുന്നു. ദൈവത്തിനർപ്പിക്കുവാൻ വിശുദ്ധജനം കൊണ്ടുവന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കുക. പ്രിയമകനെ, നീ കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് എപ്പോഴും ഓർമ്മ വേണം. പരിപാവനമായ കർമ്മങ്ങളാണ് നീ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്. നീയും പരിപാവനനായിരിക്കുക. നിന്റെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപമായിരിക്കട്ടെ.
തിരുപ്പട്ടദാനകർമ്മം അവസാനിച്ചു. തുടർന്ന് ദിവ്യബലിയർപ്പണത്തിനായി നവവൈദേകൻ അഭിവന്യ പിതാവിനോടൊപ്പം ചേരുന്നു. കാഴ്ചവെപ്പിൻ്റെ ഗാനം ആലപിക്കുന്നു. സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവമേ, അങ്ങേ പുരോഹിതർ വിശുദ്ധാൽത്താരെയും അങ്ങേ ജനത്തെയും ശുശ്രൂഷിക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ.
ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ ദാസന്റെ ശുശ്രൂഷ അങ്ങേക്കെന്നും പ്രീതികരമായിരിക്കാനും അങ്ങേ സഭയിലെന്നെന്നും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കേണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. Yeah.
പിതാവേ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചവും ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഈ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസെഫിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരം മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലിയും സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും ഇന്ന് സഭയുടെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട അങ്ങ് ഈ ദാസനോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങത്തിന് മുമ്പിൽ നിൽക്കാനും അവ തിരുവള്ളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയെല്ലാ മക്കളെയും അങ്ങയിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങയെ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങയെ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. സ്വർഗത്തിലെ
തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ വാർത്ത. അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്ന് ഞാൻ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. നവവൈദികനിൽ നിന്ന് മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു.
Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ദൈവബലി അങ്ങീ പുരോഹിതരെയും അങ്ങീ എല്ലാ ദാസന്മാരെയും ഉജ്ജീവിപ്പിക്കട്ടെ. അങ്ങനെ നിരന്തര സ്നേഹത്താൽ അങ്ങയോടൊന്നായി ചേർന്ന് അങ്ങേ മഹിമയ്ക്കു സമുചിതമായി ശുശ്രൂഷ ചെയ്യാൻ അവർ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ശ്ലൈകിക ആശീർവാദം അഭിവന്യ പിതാവ് നവവൈദികന് നൽകുന്നു. ദ ഹോളി ഫാദർ ഫ്രാൻസിസ് cordially imparts the requested apostolic blessing to Father Bibin C. Thakkadiyil Ayaparambu on the occasion of his priestly ordination, invoking through the intercession of the Virgin Mary an abundance of divine graces. Infant Jesus Cathedral, Kollam, 28 April 2022. Ex Aedibus Vaticanis D.A. 21-4-2022. ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. ഒത്തിരി സന്തോഷത്തോടെ, അതിലേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപ് നിൽക്കുന്നത്. ഒരിക്കലും തീരാത്ത നന്ദിയും കടപ്പാടും അവശേഷിച്ചിരിക്കവേ, വാക്കുകൾ പരിമിതമെങ്കിലും എൻ്റെ മനസ്സിൽ നിറയുന്ന സ്നേഹവും നന്ദിയും എളിയ വാക്കിൽ പ്രകാശിപ്പിക്കട്ടെ. ജീവിതയാത്രയിൽ കുരിശിൻ്റെ തണലിൽ അഭയമേകിയതിന്, എൻ്റെ ഇല്ലായ്മയിൽ കൃപയുടെ മഹാമാരിയായി പെയ്തിറങ്ങിയതിന്, കുറവുകൾ നിറവിൻ്റെ ചൈതന്യമായി എൻ്റെ യോഗ്യത പരിഗണിക്കാതെ
എന്നെ സ്വന്തമാക്കിയതിന് തമ്പുരാനെ നിനക്ക് നന്ദി. വാത്സല്യത്തിന് തണലായി, സ്നേഹത്തിൻ്റെ കരുതലായി, വാക്കിൻ്റെ കരുത്തായി, പ്രചോദക ശക്തിയായി തീർന്നതിനും തൻ്റെ കൈവെപ്പ് കർമ്മത്തിലൂടെ എനിക്ക് പൗരോഹിത്യമെന്ന മഹാദാനം നൽകിയതിന് സ്നേഹനിധിയായ നമ്മുടെ രൂപത അധ്യക്ഷൻ അഭിബന്ധിയ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിന് നന്ദി. പൗരോഹിത്യ വിളി തിരിച്ചറിഞ്ഞ് എന്നെ സെമിനാരിയിൽ എടുക്കുകയും 2009 May 31 സെമിനാരി പ്രവേശിച്ചത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ പ്രാർത്ഥനയും ഉപദേശവും ജീവിത മാതൃകയും വഴി ഒരു വഴികേട്ടായി തീർന്ന അഭിവന്ദ്യ സ്റ്റാലി റോമൻ പിതാവിന് നന്ദി. നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ നിർദ്ദേശിക്കുകയും ഇപ്പോൾ പ്രാർത്ഥന വഴി നമ്മോടൊപ്പമായിരിക്കുന്ന അഭിവന്ദ്യ ജോസഫ് പിതാവിന് നന്ദി. എല്ലാം ദൈവം മഹത്വത്തിനായും തിരുസഭയുടെ ഉയർച്ചയ്ക്കായും ചെയ്യണമെന്ന് തൻ്റെ ജീവിതം വഴി മാതൃക എടുത്തെന്ന വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നമ്മുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് മച്ചാഡോസിനും ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും എനിക്ക് മാതൃകയേറിയ എല്ലാ മോൺസിഞ്ഞോർമാർക്കും നന്ദി. സെമിനാരിയുടെ ഓരോ പടവുകൾ കയറുമ്പോഴും വീഴാതെ എന്നെ വഴി നടത്തിയ അനേകം വൈദിക ശ്രേഷ്ഠരുണ്ട്. മൈനേജർ സെമിനാർ റക്ടർമാരായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഡേവിഡ് കണ്ടത്തിൽ അച്ഛനും വിൻസെന്റ് മച്ചാഡോ അച്ഛനും സുഗുൾ ലിയോൺ അച്ഛനും ഷായി ജർമ്മൻ അച്ഛനും സിയോൺ അച്ഛനും വൈസ് റക്ടറായിരുന്ന ജോൺ ജെറി ഐസക് അച്ഛനും പ്രീഫെക്റ്റുമാരായിരുന്ന മിൽട്ടൺ ജോർജ് അച്ഛനും ജിജോ ജോസ് അച്ഛനും ലെനിൻ അച്ഛനും ബിബിൻ അച്ഛനും പ്രശാന്ത് അച്ഛനും ആധ്യാത്മിക ഗുരുക്കന്മാരായിരുന്ന ചെറിയാൻ വരമ്പത്തച്ഛനും ഫ്രാൻസിസ് ജോർജ് അച്ഛനും അഭിബന്ധി പിതാവിനും ഹോറസ് വേവസ് അച്ഛനും അഭിലാഷ് ഗ്രിഗറി അച്ഛനും തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠന കാലങ്ങളിൽ ചെന്നൈ സെക്രട്ടറാർട്ട് സെമിനാരിയിൽ റക്ടർമാരായിരുന്ന ജോസഫ് ഫെലിക്സ് മൈക്കിൾ അച്ഛനും ജോ ആൻഡ്രൂ അച്ഛനും വൈസ് റക്ടർമാരായിരുന്ന ജോൺ ദുരൈ അച്ഛനും പീറ്റർ സുസം മാണിക്യം അച്ഛനും പ്രീഫെക്റ്റുമാരായിരുന്ന ഇരുദ്യരാജ് അച്ഛനും റീഗൻ മാനുവൽ അച്ഛനും സ്റ്റാലിൻ അച്ഛനും ഉബാൽഡസുന്ദർ അച്ഛനും അഖിലൻ അച്ഛനും ആധ്യാത്മിക ഗുരുക്കന്മാരായിരുന്ന കെ വി എബ്രഹാം അച്ഛനും ജേസുമരിയാൻ അച്ഛനും പൂനമലയിലെ മറ്റെല്ലാ ഗുരുപൂതർക്കും നന്ദി. സെമിനാരി പ്രവേശനത്തിന് മുമ്പ് എന്നെ അറിവിൻ്റെ പാതയിൽ കൈപിടിച്ച് നടത്തിയ അക്ഷരം വിളിച്ചം പകർന്നു തന്ന എല്ലാ ഗുരുഭൂതർക്കും ഈശോയെ പകർന്നു നൽകിയ മതബോധന അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു. 2009 എൻ്റെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് സെമിനാരി പ്രവേശനത്തിന് എന്നെ സഹായിച്ച ജോൺ സാംസൺ അച്ഛനും വികാരിമാരായിരുന്ന ജോസ് നെറ്റോ അച്ഛനും ജോസഫ് ബ്രാനിൽ അച്ഛനും റോളൻ ജേക്കബ് അച്ഛനും സാജൻ വാൾട്ടർ അച്ഛനും ഇപ്പോഴത്തെ വികാരി ടെറി തങ്കച്ചൻ അച്ഛനും നന്ദി. എന്നെ എൻ്റെ വളർച്ചയെ ലക്ഷ്യം വെച്ച് പൗരോഹിത്യ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുകയും ഉപദേശങ്ങളും തിരുത്തലുകളും നൽകി ഏത് കാര്യത്തിലും കോണ്ടാക്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല സഹോദരനായ മൈൻസിമ ഡയറക്ടർ സിയോൺ അച്ഛന് നന്ദി. എൻ്റെ പൗരോഹിത്യ വിളിയിൽ പ്രോത്സാഹനമായി പ്രാർത്ഥനയായി നിന്ന രൂപത്തിലെ എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും മറ്റു രൂപതകളിൽ നിന്നും സന്യാസ ഭവനങ്ങളിൽ നിന്നും വന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും ഏറെ ആത്മാർത്ഥതയോട് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം സിസ്റ്റേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഹോളി ഫേസ് കോൺവെന്റ് സിസ്റ്റേഴ്സിനും സുപ്പീരിയർ സ്കോളാസ്റ്റിക് സിസ്റ്ററിനും വാടി ദേവമാത കോൺവെന്റ് സിസ്റ്റേഴ്സിനും സുപ്പീരിയർ എൽസി സിസ്റ്ററിനും എഫ് ഐ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റെക്സിയ അമേരിക്കും എം എസ് എസ് ടി മദർ ജനറൽ സിസ്റ്റർ ശാന്തിക്കും ഹോളി ക്രോസ് പ്രൊമിഷ്യാൾ സിസ്റ്റർ ജോസിക്കായിക്കും എല്ലാ സുപ്പീരിയേഴ്സിനും കമ്മ്യൂണിറ്റിക്കും നന്ദി. പൗരോഹിത്യ സ്വീകരണത്തിന് മുന്നൊരുക്കമായി എന്നെ ധ്യാനിപ്പിച്ച സൺസ് ഓഫ് മെർസിഫുൾ ഓഫ് ജനറൽ ബോഡി കൗൺസിലറായ മിഗുവൽ ടെർണാറോ അച്ഛനും മെർസിഫുൾ ഓഫ് സുപ്പീരിയർ ബഹുമാനപ്പെട്ട ലിബിൻദാസ് അച്ഛനും എല്ലാ ബ്രദേഴ്സിനും നന്ദി.
thanks to Reverend Father Miguel Terno for his wonderful insights you have given me about Holy Priesthood. Thank you, Father. കത്തീഡ്രൽ ദേവാലയത്തിലെ സാഗ്രസ്റ്റ്യൻ, കൈക്കാരൻ, സെക്രട്ടറി, ഈ ഓർഡിനേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. അൽത്താർ ശുശ്രൂഷയേറ്റ മനോഹരമായി നിർവഹിച്ച മേജർ സെമിനാരി ബ്രദേഴ്സിന് നന്ദി. ഭക്തിസാന്ദ്രമായ ആരാധന ഗീതങ്ങൾ ആലപിച്ച് ഈ തിരുക്കർമ്മങ്ങൾക്ക് ആത്മീയ ഉണർവ് നൽകിയ മേജർ സെമിനാരിക്കാർക്കും മനൻ സെമിനാരിക്കാർക്കും അവരെ പരിശീലിപ്പിച്ച മച്ചാടാവശ്യനും ബാബു സാറിനും നന്ദി. പ്രതിവചന സങ്കീർത്തനം ഏറ്റവും ഹൃദ്യമായി ആലപിച്ച നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ബ്രദർ ഓസ്റ്റിൻ്റെ സഹോദരി ഓർലിൻ ഷാജിക്കും മനോഹരമായി നമുക്കായി വചനം വായിച്ച സിസ്റ്റർ റേയ്ക്കും നന്ദി. ലളിതമായ രീതിയിൽ മനോഹരമായി അൽത്താര അലങ്കരിക്കുകയും ആരതിക്കായി കുട്ടികളെ പരിശീലിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുകയും ചെയ്ത നോർമൽ സിസ്റ്ററിനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും നന്ദി. ദൃശ്യങ്ങൾ പകർത്തുവാനും തത്സ്യ സംപ്രേഷണം ചെയ്യുവാനും സഹായിച്ച കേരള ലൈവ് സ്ട്രീമിലെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. റിഫ്രഷ്മെൻ്റ് അറേഞ്ച് ചെയ്യുവാൻ സഹായം ചെയ്തു തന്ന സെഫർനച്ചനും ഫ്രാൻസിസ് ജോർജ് അച്ഛനും സിൽവി ആന്റണി അച്ഛനും കത്തീഡ്രൽ വികാരി സേവർലാസ് അച്ഛനും നന്ദി. സാന്നിധ്യത്താലും പ്രാർത്ഥനയാലും എന്നെ അനുഗ്രഹിച്ച IMS ടീം അംഗങ്ങൾക്കും ചെന്നൈയിൽ ഇടപെടലിൽ നിന്ന് വന്ന എല്ലാവർക്കും രൂപതകളിലെ വിവിധ ഇടപെടലിൽ നിന്ന് എത്തിച്ചേർന്നവർക്കും ഇതര മതവിശ്വാസികൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി. പ്രാർത്ഥനയുമായി എനിക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ കരങ്ങൾ ഉയർത്തിയ എൻ്റെ സ്വന്തം ഇടവകയായ കാരിച്ചാൽ തിരുകുടുംബ ദേവാലയത്തിലെ എല്ലാ ജനങ്ങൾക്കും വാടി സെൻറ്റ് അന്നീസ് ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും മോറി സെൻറ്റ് തെരേസ ഓഫ് ചൈൽഡ് ജീസസ് ഇടവകങ്ങൾക്കും ശിവന്താങ്ങൽ ഇമാക്കുലർ കൺസെപ്ഷൻ ഇടവകങ്ങൾക്കും കീഴ്മന്നവർ നിവാസികൾക്കും നന്ദി. ശ്രീറപ്പാണ് മുഴയിൽ തന്നെ ജപത്തിനാൽ എന്നെ തിടപ്പെടുത്തും മേതുക് പേരായർ ജോർജ് ആഞ്ചനസ്വാമി അവർക്ക് നന്ദികൾ. ഇങ്ങേ വരികെ തന്നുള്ള തിരുവിതയ ഗുരുമഴ അധിപർ അരുൾപ്പണി ജോ ആൻഡ്രൂ മറ്റും തിരുവിതയ ഗുരുമഴ പേരാശ്രയർകൾ അരുൾ സഹോദരകൾ അനേവർക്കും നന്ദികൾ. എനിക്ക് പണിയനുഭവം കൊടുത്ത് മോറൈ കുളന്ത യേസുവൻ പുണ്യ തെരേസ ആലയം ശിവന്താങ്കൽ അമലൈ അന്നേ ആലയം പങ്കു തന്തിയർക്കും പങ്കുമക്കൾക്കും മനമാർന്ന നന്ദികൾ. എനക്കാകെ ജപിക്കും അനേത്ത് നല്ല ഉള്ളങ്ങൾക്കും നന്ദികൾ. ഐ താങ്ക് റെവറൻഡ് ഡോക്ടർ ജോസഫ് ഫെലിക്സ് മൈക്കൽ, ദി ഫോർമർ റെക്ടർ ഓഫ് സേക്രഡ് ഹാർട്ട് സെമിനറി പൂനമല്ലി ചെന്നൈ, റെവറൻഡ് ഡോക്ടർ ജോ ആൻഡ്രൂ, ദി പ്രസന്റ് റെക്ടർ ഹു ഇസ് പ്രസന്റ് ഹിയർ, Reverend Dr. Peter Susan Mankim, Vice Rector, and all other teaching fraternities and my batchmates. You have strengthened me in faith by your valuable prayers and enriched me with your knowledge that you acquired. A special thanks to Reverend Dr. Binny Meridas, my moral theology professor, who was a helping hand for me in my theological discourses. A big thanks to past peoples of Poonamalli Seminary, Samusti Faith Sir in front of me. Your very presence blows my mind. Thanks to MSTC Mother Teresa of Saint Teresa of Calcutta congregation from Telangana and its representatives, and thanks to Deacon Nibin Francis to taking care of them. ഈ ധന്യമുഹൂർത്തം അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസ് നൽകിയ അനീഷ് അച്ഛനും ഒത്തിരി നന്ദി. ഒപ്പം കൂടെ നിന്ന് ധന്യതയ്ക്ക് സഹായിച്ച റിജിസൺ അച്ഛനും ഡൈജു അച്ഛനും നന്ദി. എൻ്റെ ഡി കമ്മ്യൂണിസ്റ്റി തുടങ്ങിയത് മുതൽ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ഗൈഡ് ചെയ്യുകയും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തരികയും ഓർഡിനേഷൻ്റെ ഒരുക്ക് കാര്യങ്ങളെപ്പറ്റി വിളിച്ച് അന്വേഷിക്കുകയും വേണ്ട മാർഗനിർദ്ദേശവും സഹായവും ചെയ്തു തന്ന ഫ്രാൻസിസ് ജോർജ് അച്ഛന് നന്ദി. ഈ പൗരോഹിത്യ സ്വീകരണം മനോഹരമായ രീതിയിൽ ക്രമീകരിക്കാൻ ഒരുക്കങ്ങൾ ചെയ്യുകയും എല്ലാത്തിനും ചുക്കാൻ പിടിക്കുകയും ചെയ്ത കത്തീഡ്രൽ വികാരി സേവർ ലാസർ അച്ഛനും സഹവികാരി ബിഞ്ചു അച്ഛനും നന്ദി. ഈ കഴിഞ്ഞ മാസയളവിൽ എനിക്ക് പാസ്റ്ററിലായി എന്നെ ഒത്തിരി ഉയർത്തുകയും
വിശുദ്ധ കുർബാനയുടെ പരിശീലനവും കുദാശയുടെ പരികർമ്മങ്ങളും ചുരുക്കി പറഞ്ഞാൽ ഒരു വൈദികൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടവ തൻ്റെ ജീവിതം വഴി മാതൃകയായി കാട്ടിത്തന്നത് രൂപതയിലെ അസോസിയേറ്റ് ജഡ്ജും വാടി ഇടവികാരിയുമായ ക്രിസ്റ്റഫർ ഹെൻറി അച്ഛനും ചെന്നൈയിൽ ഞാൻ പഠനം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇനി നിമിഷം വരെ എൻ്റെ ഒരു സഹോദരനായി ഗൈഡായി കൂടെ നിന്ന വാടി സഹവികാരി സേവ്യർ കുട്ടപ്പശ്ശേരി ഐവിടി അച്ഛനും നന്ദി സഹോദരത്തിന് കരുതൽ നൽകിയ എൻ്റെ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും നന്ദി എൻ്റെ പൗരോഹിത്യ വേളയിൽ എന്നെ സഹായിച്ച ഉപകാരികൾക്കും തങ്ങളുടെ സേവനം കൊണ്ട് എന്നെ സഹായിച്ച വിവിധ സ്ഥാപനങ്ങളിലെ എല്ലാ സഹായികൾക്കും നന്ദി ബിഷപ്സ് ഹൗസിലെ എല്ലാ സ്റ്റാഫുകൾക്കും കാറ്റഗീസം ബൈബിൾ അപ്പോസ്റ്റൽ സ്റ്റാഫുകൾക്കും പ്രത്യേകം നന്ദി പൗരോഹിത്യത്തോടെ ഏറ്റവും അടുത്തിരുന്ന ഈ കാലയളവിൽ ആവശ്യമായ നിർദ്ദേശങ്ങളോടെയും സഹായ സഹകരണങ്ങളോടെയും എന്നോടൊപ്പം നിന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മൈൻസിനെ റെക്ടർ സിയോൺ അച്ഛന് വാടി വികാരി ക്രിസ്റ്റഫർ അച്ഛൻ സഹവികാരി സേവർ കുട്ടപ്പശ്ശേരി അച്ഛൻ സന്തോഷ് അച്ഛൻ ലിൻസൺ അച്ഛൻ അനീഷ് അച്ഛൻ സേവർ ലാസർ അച്ഛൻ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥനയുടെ നിറമിഴിയുമായി എനിക്ക് വേണ്ടി അൽത്താരയ്ക്ക് മുമ്പിൽ കരങ്ങൾ കൂപ്പിയ അനേകരുണ്ട് ജപമാല മന്ത്രങ്ങൾ ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട് ഇവിടെ ഈ ധന്യ നിമിഷങ്ങൾക്ക് സാക്ഷികളാകാൻ സാധിക്കാതെ വിദേശത്തും അയൽ സംസ്ഥാനങ്ങളിലുമായി തത്സമയം ഇവ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ജന്മം നൽകി വളർത്തി ക്രൈസ്തവ പാഠങ്ങൾ പഠിപ്പിച്ച് ക്രിസ്തുവിനെയും ക്രിസ്തീയ വിശ്വാസത്തെയും എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് എൻ്റെ മാതാപിതാക്കളാണ് അവർ തങ്ങളുടെ രണ്ട് മക്കളെയും ദൈവത്തിന് സമർപ്പിച്ചു ഞങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറായ ആ വലിയ മനസ്സിന് ഉടമയായവർ ദിനം പ്രതി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് താങ്ങും തണലുമായവർ ഞങ്ങളുടെ ശാരീരികവും ഭൗതികമായ വളർച്ചയ്ക്ക് കഠിനാധ്വാനം ചെയ്തവർ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുകാരായവർ എന്നും ഞങ്ങൾക്ക് സാന്ത്വനമായും മാതൃകയായും ജീവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ ശിരസ് നമിച്ച് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാൾ കൂടിയുണ്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരനും കൊല്ല രൂപതയിലെ വൈദികനുമായ ലിബിനച്ചൻ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഇത്രയും ഭംഗിയാകുവാൻ ഏറ്റവും അധികം ഓടി നടന്ന വ്യക്തി പ്രിയപ്പെട്ട സഹോദര ഇന്ന് ഞാൻ അൽത്താരിയിൽ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങയുടെ ഉറക്കമില്ലാത്ത രാവുകളുടെയും തിരുവട്ടത്തിൽ സക്രാരിക്ക് മുമ്പിൽ ചൊല്ലിയ പ്രാർത്ഥനകളുടെയും സുഹൃത്തുക്കളുണ്ട് ഓടിത്തളർന്ന പാദങ്ങളുടെ തളർച്ചയുണ്ട് നന്ദി പറയേണ്ട ആവശ്യമില്ലെങ്കിലും നിന്റെ സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി നന്ദി പറയാൻ മറന്നുപോയവർക്കും നടന്നു വന്ന വഴിത്താരിയിൽ സ്നേഹം പ്രദർശിച്ചവർക്കും ഇനിയുള്ള എൻ്റെ യാത്രയിൽ തണലാകുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കുക ദിവ്യബലിക്ക് ശേഷം നവവൈദികനോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനായി അഭിവന്യ പിതാവിനെയും സഹകാർമികരെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലും ദൈവജനത്തിന് കത്തീഡ്രൽ പാരിഷ് ഹാളിലും ഒരുക്കിയിരിക്കുന്ന എളിയ സൽക്കാരത്തിൽ കൂടി പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വിശ്വസ്ത മനസ്സോടെ നിർവഹിക്കാൻ തൻ്റെ കൃപയാൽ നിന്നെ നിരന്തരം കാത്തുപാലിക്കുമാറാകട്ടെ. ആമേൻ.
അവിടുന്ന് നിന്നെ ലോകത്തിൽ ദിവ്യ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ശുശ്രൂഷകനും സാക്ഷിയും അനുരഞ്ജനത്തിന്റെ വിശ്വസ്ത കാർമ്മികനുമായി തീരാൻ ഇടയാക്കുമാറാകട്ടെ. അവിടുന്ന് നിന്നെ ക്രിസ്തു ശരീരത്തിന്റെ ഐക്യത്തിലേക്ക് കൂടുതലായി വളരാനും ജീവനുള്ള അപ്പവും ജീവന്റെ വചനവും വിശ്വാസികൾക്ക് നൽകുന്ന യഥാർത്ഥ ഇടയനായി തീരാനും ഇടയാക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. നവവൈദികൻ, നമുക്കെല്ലാവർക്കും തൻ്റെ ആദ്യത്തെ ആശീർവാദം ഇപ്പോൾ നൽകുന്നതാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ശുശ്രൂഷയ്ക്കായി നേരിച്ച ജന്മം
ചൂടട്ടെ നിത്യ പുരോഹിത ഈശോയെ നിന്റെ പുരോഹിത ആസരതി തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ നിത്യ പുരോഹിത ഈശോയെ നിന്റെ പുരോഹിത ആസരതി തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ
ജീവനെ തേടിക്കൊള്ളുകയും